ഇപ്പോൾ പടിയൂരിൽ നിന്നുള്ള വിവരങ്ങളുമായി ഷിൻഡോ തോമസ് കൂടി ചേരുകയാണ്. ഷിൻഡോ, എത്ര മണിയോടെ അവിടെ മൃതദേഹം എത്തിക്കുമെന്നാണ് പറയുന്നത്? സംസ്കാര ചടങ്ങുകൾ എവിടെയാണ് നടക്കുക? ഏത് രീതിയിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ? ഷിൻഡോയിലേക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചെത്താം. പടിയൂർ സ്വദേശിയായ, പടിയൂർ ബുളാത്തൂർ സ്വദേശിയായ 28-കാരനാണ് കോവിഡ് ബാധിച്ച് ഇന്ന് രാവിലെ പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ടത്. മട്ടന്നൂർ എക്സൈസിലെ ഡ്രൈവറായ പി സുനിൽകുമാറാണ് മരണപ്പെട്ടത്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട സമ്പർക്കത്തിലുണ്ടായിരുന്ന മട്ടന്നൂർ എക്സൈസിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും ക്വാറന്റൈനിൽ പോയിരുന്നു. കടുത്ത ന്യൂമോണിയയാണ് മരണകാരണമെന്നാണ് പരിയാരം മെഡിക്കൽ കോളേജ് അധികൃതർ മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഷിൻഡോ ചേരുകയാണ് പടിയൂരിൽ നിന്നുള്ള വിവരങ്ങളുമായി. ഷിൻഡോ, എത്ര മണിയോടെ ഇദ്ദേഹത്തിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കും? ഏത് രീതിയിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ? അർജുൻ, കൃത്യമായ രീതിയിൽ സർക്കാർ മാനദണ്ഡം അനുസരിച്ച്, സർക്കാരിന്റെ എല്ലാവിധ പ്രോട്ടോകോളും അനുസരിച്ച് സംസ്കരിക്കാനുള്ള ഒരു നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുവരുന്നത്. ഇത് സംബന്ധിച്ചുള്ള തീരുമാനം, മെഡിക്കൽ ബോർഡിന്റെ തീരുമാനം ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ലഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്റെ നേരം എല്ലാ നിയമങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് സംസ്കാര ചടങ്ങുകൾ ചെയ്യാൻ വേണ്ട ഒരുക്കങ്ങളെല്ലാം ഒരുക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. മെഡിക്കൽ ബോർഡിന്റെ തീരുമാനത്തിന് ശേഷം മാത്രമായിരിക്കും ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ ചെയ്യണം എന്നതിനെ പറ്റി നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അർജുൻ, എവിടെയാണ് സംസ്കാര ചടങ്ങ് നടക്കുക എന്ന്, സംസ്കരിക്കുക എന്നത് സംബന്ധിച്ച് ഇതുവരെ തീരുമാനം ഉണ്ടായിട്ടില്ല. അത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഇതുവരെയായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് പടിയൂർ പൊതുസ്മശാനത്തിൽ സംസ്കരിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷെ ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ലഭിക്കുന്ന സൂചന അനുസരിച്ച് പടിയൂരിലുള്ള പൊതു ശ്മശാന പഞ്ചായത്തിന്റെ പൊതു ശ്മശാനത്തിൽ സംസ്കരിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. പഞ്ചായത്ത് അധികൃതരും അതുപോലെ തന്നെ മെഡിക്കൽ ബോർഡും ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം കൈക്കൊണ്ട ശേഷം മാത്രമേ ഇത് സംബന്ധിച്ചുള്ള പൂർണ്ണമായ ഒരു തീരുമാനം വ്യക്തമാവുകയുള്ളൂ. അർജുൻ, ഇദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കെങ്കിലും മൃതദേഹം കാണാനുള്ള അവസരം നൽകുമോ? നമുക്കറിയാം നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. നമുക്കറിയാം നിലവിൽ ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിൽ ബോഡി ദർശിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് കോവിഡ് ഒരു രോഗം സ്ഥിരീകരിച്ച ഒരു സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് ബന്ധുക്കൾക്ക് ഉൾപ്പെടെയേറെ പ്രയാസമാണ്. എങ്കിൽ തന്നെയും നിലവിൽ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ സംസ്കാര ചടങ്ങുകൾ നടക്കുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. എന്നിരുന്നാലും ഇത്തരത്തിൽ വളരെ ദൂരെ നിന്ന് മാത്രം ദർശിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അർജുൻ, അതുപോലെ തന്നെ ഷിൻഡോ, ഈ കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചക്കിടെ 6 പേർക്കാണ് സമ്പർക്കത്തിലൂടെ അവിടെ മലയോര മേഖലയിൽ മാത്രം രോഗം ബാധിച്ചത്. അതിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തിരുന്നു. സ്ഥിതി കൂടുതൽ ആശങ്കാജനകമാവുകയാണോ അവിടെ? തീർച്ചയായിട്ടും വളരെയധികം ആശങ്കയാണ് മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം. കാരണം സമ്പർക്കത്തിലൂടെ ആളുകൾക്ക് ഇത്തരത്തിൽ രോഗം പിടിപെടുന്നതാണ് ഏറ്റവും കൂടുതൽ ആശങ്ക ജനിപ്പിക്കുന്നത്. മലയോര മേഖലയെ സംബന്ധിച്ചിട്ട് ഈ സമ്പർക്കം എവിടെ നിന്നുണ്ടായി എന്ന് പല ഘട്ടങ്ങളിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. മാത്രമല്ല ഈ സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ച പലർക്കും അവരിൽ പലർ വലിയ തോതിലുള്ള സമ്പർക്കം ഉള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കഴിയുന്നത്. ഇപ്പോൾ രോഗം ബാധിച്ച് മരിച്ച എക്സൈസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 100+ സമ്പർക്കം ഉള്ളതായിട്ടാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് കഴിയുന്നത്. ഇവരെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ ക്വാറന്റൈൻ പ്രവേശിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു എക്സൈസ് ഓഫീസ് ഉൾപ്പെടെ അടച്ചിടേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെയാണ് മലയാള ഷിൻഡോയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷിൻഡോ, തുടരാം. കഴിഞ്ഞ ദിവസം മുഴക്കുന്ന പഞ്ചായത്ത് ഉൾപ്പെടെ ഇത്തരത്തിലുള്ളൊരു അർജുൻ കേൾക്കാം, തുടരൂ ഷിൻഡോ. കഴിഞ്ഞ ദിവസം മുഴക്കുന്ന പഞ്ചായത്തിൽ ഉൾപ്പെടെ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവുകയും കെ എസ് ആർ ടി സി ജീവനക്കാർക്കും വലിയ തോതിലുള്ള ഒരു സമ്പർക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതും വലിയ തോതിലുള്ള ഒരു ആശങ്ക ജനിപ്പിച്ചിരിക്കുന്നു. മൂന്ന് പഞ്ചായത്തുകൾ ഇപ്പോൾ ഇത്തരത്തിൽ പൂർണ്ണമായി അടച്ചിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത്തരത്തിൽ വലിയ തോതിലുള്ള, ഇവരിൽ നിന്നും തന്നെ വലിയ തോതിലുള്ള ഒരു സമ്പർക്കമാണ് ഉണ്ടാവുകയും ചെയ്തത്. ഇപ്പോൾ ഇരിട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ആശ്വാസ വാർത്ത എന്നുള്ളത്, ഇന്ന് മുതൽ ഇരിട്ടി നഗരത്തിൽ കടകമ്പോളങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ നഗരസഭ കഴിഞ്ഞ ദിവസം തീരുമാനമുണ്ടായിരുന്നു. അത് പ്രകാരം ഇപ്പോൾ ഇരിട്ടി നഗരത്തിൽ ഇപ്പോൾ കടകമ്പോളം തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ലോക്ക്ഡൌണിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ന് ഇരിട്ടി ടൗണിലെ എല്ലാ കടകളും നിയന്ത്രണ വിധേയമായി എല്ലാ ദിവസവും തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത്. ലോക്ക്ഡൌണിന് ശേഷം നിയന്ത്രണങ്ങളോട് കൂടി മാത്രമായിരുന്നു ഇരിട്ടി ടൗണിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാനായിട്ട് നഗരസഭ യോഗത്തിൽ ചേർന്ന തീരുമാനത്തിൽ ഒരു തീരുമാനമുണ്ടായിരുന്നത്. ഇതനുസരിച്ച് ഒന്നിടവിട്ട ദിവസങ്ങളിലായിരുന്നു ഓരോ വ്യാപാര സ്ഥാപനങ്ങൾക്കും തുറക്കാനായിട്ടുള്ള അനുമതി അധികൃതർ നൽകിയിരുന്നത്. എന്നാൽ ഇന്ന് മുതൽ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും പൂർണ്ണമായി തുറക്കാനുള്ള അനുമതി അധികൃതർ നൽകിയിരിക്കുന്നു. മാത്രമല്ല
കൃത്യമായ രീതിയിൽ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാവൂ എന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആളുകൾ കൂട്ടം കൂടാനോ അതുപോലെ തന്നെ മറ്റ് സമ്പർക്കങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മാത്രമേ കടകൾ പ്രവർത്തിക്കാവൂ. കൃത്യമായ രീതിയിൽ സാനിറ്റൈസർ ഉപയോഗിക്കുക, അതുപോലെ തന്നെ തെർമൽ സ്കാൻ ഉപയോഗിച്ച് വ്യാപാര സ്ഥാപനങ്ങൾ കയറുന്ന ആളുകളെ പരിശോധിക്കുക. ഇത്തരത്തിൽ വലിയ കടകളിലൊക്കെയും കൃത്യമായ രീതിയിൽ എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാവൂ എന്നാണ് അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതനുസരിച്ച് ആരോഗ്യവകുപ്പും പോലീസ് അധികൃതരും ഉൾപ്പെടെ ഈ മേഖലയിൽ പല വ്യാപാര സ്ഥാപനങ്ങൾ കയറി ഇറങ്ങി പരിശോധന നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പൊതുജനങ്ങൾ ടൗണിൽ ഇറങ്ങുന്നതിന് കർശന നിയന്ത്രണമുണ്ട്. കാരണം മാസ്ക് ഉൾപ്പെടെയുള്ളവ കൃത്യമായി ധരിച്ച ശേഷം മാത്രമേ നിരത്തിൽ ഇറങ്ങാൻ പാടുള്ളൂ. അതുപോലെ തന്നെ കുട്ടികൾ പ്രായമായവർ ഉൾപ്പെടെ നിരത്തിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ മാസ്ക് ധരിക്കാതെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിരവധി കേസുകൾ കൂടിയും പോലീസ് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് പലരും ഇതുവരെ ഇതിൽ നിന്ന് ഈ ഒരു അസുഖത്തെ പറ്റി ബോധവാന്മാരായിട്ടില്ല എന്നുള്ള സൂചനകളും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. എന്നാൽ പോലീസും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് അധികൃതരും കർശനമായ രീതിയിൽ ഇതിനെതിരെ നടപടിയുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിനാൽ തന്നെ ഇപ്പോൾ നിലവിൽ പുറത്തിറങ്ങുന്ന കൂടുതൽ ആളുകളും സർക്കാരിന്റെ അതുപോലെ തന്നെ അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഈ മേഖലയിൽ ഇപ്പോൾ നിരത്തിലിറങ്ങുന്നതും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നതും. ഷിൻഡോയാണ് ഇരിട്ടിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. പടിയൂർ സ്വദേശിയായ എക്സൈസ് ജീവനക്കാരന്റെ മൃതദേഹം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും നാട്ടിലെത്തിക്കുക എന്നാണ് ഷിൻഡോ ലഭിക്കുന്ന വിവരം. വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. ബന്ധുക്കളെ ഉൾപ്പെടെ മൃതദേഹം കാണിക്കുമോ എന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ലെന്നാണ് ഷിൻഡോ പറയുന്നത്.